വേദനിച്ചാലും കുട്ടി എന്താ ഈ പറയുന്നേ? അങ്ങനെ തന്നെ തുടർന്നാൽ പിന്നെ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് കുട്ടി ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മുന്നിൽ ഇതല്ലാതെ മറ്റെന്താ സർ വഴി? എല്ലാ ബന്ധങ്ങളുടെയും കെട്ടുപാടുകൾ അടർത്തി മാറ്റി വിജയിച്ച ഒരാളല്ലേ ബാലിക സർ? ആ സാറിന് ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ കഴിയില്ലേ? സാറിനത് കഴിയും, പക്ഷേ എന്നിട്ടും സാർ എന്നെ സഹായിക്കാതിരിക്കുന്നതാണോന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കുട്ടി, തന്റെ മനസ്സിന്റെ കാര്യത്തിൽ എനിക്കോ മറ്റാർക്കോ തന്നെ സഹായിക്കാൻ കഴിയില്ല. തനിക്ക് അതറിയാത്തോണ്ടല്ല, എല്ലാ വഴികളും മുട്ടി നോക്കുന്നോണ്ട് മാത്രമാണ് താനിപ്പോ എന്നോടങ്ങനെ ചോദിച്ചതെന്നും അറിയാം. ആദ്യം മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കൂ. മനസ്സിന്റെ ഈ തിരയിളക്കമൊന്നും അവസാനിക്കാതെ ഒന്നിനെയും അംഗീകരിക്കാനോ നിരാകരിക്കാനോ തനിക്ക് കഴിയില്ല കുട്ടി. നീ ഇപ്പോൾ നിന്നോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പോരാട്ടം മാത്രമാണ്. ഇതിനവസാനം സ്വയം തളർന്നു പോകുമെന്നല്ലാതെ കുട്ടി ഒന്നും നേടില്ല. എനിക്ക് വയ്യ സർ, എന്നെ കൊണ്ട് വയ്യ, സഹിക്കാൻ പറ്റുന്നില്ല. റാണി മാഡം നല്ലതെ മാറ്റി വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. റാണി മാഡത്തെ ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയായിട്ട് അംഗീകരിക്കില്ല. ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ട് കരുതിയവർ ഇന്നെൻ്റെ ആരുമല്ല. ഞാൻ ശത്രുവിൻ്റെ സ്ഥാനത്ത് കരുതിയത് ആരെയാണോ ആളോ ആളാ എനിക്ക് ജന്മം തന്നത്, എൻ്റെ പെറ്റമ്മ. ഇതല്ല സത്യം. എൻ്റെ അമ്മ ദൈവമ്മ തന്നെയാ, എന്നെ പ്രസവിച്ചത് ആ അമ്മയാ.